ഹായ് ഓൾ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ കുട്ടികളുടെ ഇറക്കം കുറഞ്ഞ ടീഷർട്ട് എങ്ങനെ റീയൂസ് ചെയ്യുക എന്ന വീഡിയോ ആയിട്ടാണ്. അതിനായി ഞാനിവിടെ ഇറക്കം കുറഞ്ഞ മോളുടെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഇതേപോലത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 12 ഇഞ്ചസിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ അതിന് മാച്ചായിട്ടുള്ള ലൈനിങ് പീസും എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ലൈനിങ് പീസിന് ഇതേപോലെ മെറ്റീരിയലിൻ്റെ റോങ് സൈഡിലായിട്ട് വെച്ച് കൊടുത്ത് മുകൾ ഭാഗത്തായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ മറ്റേ പീസും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശങ്ങൾ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഈ പീസസിൻ്റെ രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലായിട്ട് ബാൻഡ് പീസാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പം അതിനായി ഞാനിവിടെ 2 ഇഞ്ച് വിട്ട് വരുന്ന അതേപോലെ അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിന് നമുക്ക് ഈ ഒരു മെറ്റീരിയലിന് മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഫസ്റ്റ് തന്നെ കുറച്ച് ഭാഗം നമുക്ക് എക്സ്ട്രാ വിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എൻഡിലെത്തുമ്പോൾ ഈ രണ്ട് ഭാഗം കൂടെ കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഉള്ളിലോട്ടാക്കി ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് വിടാനുള്ള കുറച്ച് ഭാഗം മാത്രം ഒഴിവാക്കി നമുക്ക് ബാക്കി ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കേർട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടീഷർട്ടിനെ എങ്ങനെയാണ് സ്കേർട്ടിൽ ജോയിൻ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ടീഷർട്ടിനെ സ്കേർട്ടിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ച് കൊടുത്ത് 1/2 ഇഞ്ച് വിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ തന്നെ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണിത്. പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും കളയരുത്. ഇതുപോലത്തെ ഒരുപാട് ഐഡിയാസ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനെ മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.